എവിടെല്ലാം അടിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ കിട്ടണ്ടേ? ഇല്ല, കിട്ടൂല. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഉണ്ടെങ്കിലേ കിട്ടുക. അവിടെ മുസ്ലിം ഞാൻ വാശി വിട്ടാളി, ഞങ്ങളപ്പോ ലോകത്തൊരു കിതാബിലും ഇല്ല. അതുകൊണ്ട് അള്ളാഹിന്റെ കിതാബൊക്കെ വഴങ്ങിക്കോളി. അള്ളാഹിന്റെ കിതാബ് ഇപ്പം എന്താണ്? അള്ളാഹിനോട് തേടിക്കോളിന, അബ്ബനോട് തേടിക്കോളി, അവനോടെ തേടാവൂ. അബ്ബല്ലാത്ത ആരോട് തേടിയാലും മായം ലിക്കൂനമിൻ, കാരക്ക കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേട്ടുവെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, ഉത്തരം ചെയ്യുകയുമില്ല. ഇത് നബിക്കും ബാധകമാണ്, എല്ലാ അമ്പിയാവിനും ബാധകമാണ്, ഇത് ഔലിയാവിനും ബാധകമാണ്, ഇത് സുഹദാവിനും ബാധകമാണ്, ഇത് സ്വാലിഹീങ്ങൾക്കും ബാധകമാണ്, ഇത് ജിന്നിനും ബാധകമാണ്, ഇത് മലക്കിനും ബാധകമാണ്, ഇത് ഇൻസിനും ബാധകമാണ്, എനിക്കും ഒക്കെ എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് അള്ളാഹോട് തേടുക, അതാ ഹൈറ്. മറ്റേ ഈ വക കഥണ്ടാക്കിയിട്ട് അയ്യോ അവനാന്റെ വക ചൊപ്പിച്ച് എത്ര അധ്വാനം, എത്ര സമയം, എത്ര പണമാണ് മുസ്ലിയാരെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ഇല്ലാത്ത കഥ പറയാൻ വേണ്ടി ഇത് തേഞ്ഞൊഴിപ്പിച്ച വാക്ക് നിങ്ങൾ തോന്നുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് വെക്കാറ് നിങ്ങൾ തുള്ളുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബോധ്യപ്പെടട്ടെ, അഥവാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും കുറെ മൂലമായ ബാക്കിലുണ്ട്, ഒരു ചിലരെങ്കിലും ചിന്തിക്കാതെ കൂല എന്ന പ്രതീക്ഷകൾക്ക് ഉണ്ട്. അതുകൊണ്ട് മുസ്ലിയാർ അങ്ങനെ കിതാബിലില്ല. തീർത്തു പറയുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുസ്ലിയാർ കളവ് പറഞ്ഞു, നിങ്ങൾ ആ കളവിനെ സപ്പോർട്ട് ചെയ്തു. ഇനി ഏതൊക്കെ മുസ്ലിയാർ സപ്പോർട്ട് ചെയ്ത പോലൊക്കെ ആ കളവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർത്ത് ഇവിടെ പ്രഖ്യാപിക്കുന്നു, ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിങ്ങനെ പോയി എന്ന് ഒരൊറ്റ കിതാബിൽ ലോകത്ത് കാണിക്കാൻ കഴിയില്ല. ആകെയുള്ള എന്താ പറയപ്പെട്ട സ്വപ്നം കണ്ടാണ് ബിലാൽ ആ കിതാബിലുണ്ട്. ആ കിതാബിലുണ്ട്, ശരിയാണ്, ഒരു കുഴപ്പമില്ല. പറയപ്പെട്ട സ്വപ്നം കണ്ടാണ് ബിലാലാകുന്നു എന്നുണ്ട്. അത് എവിടെ ഉണ്ട് എന്നുള്ളത്? സൈഫ് എന്ന വിളക്ക് അൽഫുതുഹു വല്ലിദ എന്ന കിതാബിൽ അങ്ങനെ ഉണ്ട് എന്നാണ് ഈ കിതാബിലുള്ളത്. ആ കിതാബിൽ പോയി നോക്കുമ്പോഴോ അവിടെ ഒരിക്കലും കബറിങ്ങ പോയ വിഷയം ബിലാലിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഈ സൈഫിന്റെ കാര്യം സൈഫുമല്ല, അത് നേരത്തെ പറഞ്ഞ ആവശ്യം നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ശരി, ഇവിടെ ഇത്ര പച്ചയായി നിങ്ങൾ പറഞ്ഞ് കളവാണെന്ന് ഇപ്പൊ ചുരുങ്ങി ഇത് പത്തെട്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 പ്രാവശ്യം നിങ്ങൾക്കും തോന്നിയല്ലോ വേണ്ടി ചെയ്തു എന്നുള്ളത്. ആയിക്കോട്ടെ, ഇനി എത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് തന്നെ വായിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കില്ല. നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കാനില്ല, അടുത്ത വിരോധം കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് പുതിയ പ്രസംഗിക്കാനാണെങ്കിൽ നാളെ സ്റ്റേജ് കിട്ടിക്കോളി, അതായിട്ടും നല്ലത്. ഈ പറഞ്ഞ തന്നെ പറയാനും ഈ അലിഫ്ലാമും ഈ ആരിഫും പറയാനാണെങ്കിൽ അതൊക്കെ പുറത്ത് നാടന്മാർക്കൊക്കെ ഇപ്പൊ തിരിഞ്ഞു. ആരിഫിന്റെ കയറി അലിഫ്ലാമും റജുലും അതേപോലെ ബിലാലും മനാമും മദക്കൂറും ഒക്കെ ഇപ്പോൾ കൂടി നാടന്മാർക്ക് അടക്കം തിന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ വീണ്ടും വായിച്ച സമയങ്ങളിലാണെങ്കിൽ അത് ന്യായമല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ആരും പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പുചാക്കിനെ കുറിച്ച് പഞ്ചാരച്ചാക്ക് 1000 വട്ടം പറഞ്ഞാൽ സാധനം മാറും. ഇവിടെ ഫത്വുൽ ബാരി സംഭവം ഉദ്ധരിച്ചിട്ട് പറഞ്ഞല്ലോ സഹോദര, പറഞ്ഞല്ലോ വളരെ സൗമ്യമായിട്ട് പറയട്ടെ. ഇതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കൂലെ ഇല്ലാന്നുള്ള ഈ ആളുകൾക്കൊക്കെ മനസ്സിലായിരുന്നു. ആ അതെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, വേറെ സമയം കളഞ്ഞു. നിങ്ങൾക്ക് വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, വേറെ ഉസ്താദ് ഉണ്ടല്ലോ കിതാബ് പോയിട്ട് വന്നിട്ട് അദ്ദേഹം ചോദിക്കട്ടെ. ഉസ്താദ് പേരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ആൾക്കാർ കേട്ടു. അത് പണ്ട് ചെറുമ്മൻ അടിയിട്ടിയപ്പോ പറഞ്ഞ മാതിരി, പണ്ട് ജർമ്മൻ അടിയിട്ടിയപ്പോ എന്താ പറഞ്ഞത്, അവിടുന്ന് അല്ല അടിയിട്ടിയത്, ഇവിടുന്ന് അല്ല അടിയിട്ടിയത്, അപ്പൊ ഒന്നാൾ കൊടുത്തു അത് ഇവിടുന്ന് അല്ലേന്ന് പറഞ്ഞു. സ്വഹാബത്ത് ചെയ്തിക്കണം അതേ രൂപമാണ് സ്വഹാബി ചെയ്തിക്കണം കാലത്ത് വന്നിട്ട് ആ സ്വഹാബി. അതോ അതങ്ങനല്ല മറ്റേതോ, അതങ്ങനല്ല അതങ്ങനല്ല, അത് ഞങ്ങൾ അംഗീകരിക്കും. ഫത്വുൽ ബാരി ഞങ്ങൾ അംഗീകരിക്കൂല. ആ പറഞ്ഞത് അങ്ങനല്ല സഹോദരന്മാരെ, അത് വളരെ വിശദമായി ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാ സമയം കളഞ്ഞു. ചോദ്യം ചോദിക്കും, നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ കിതാബൊക്കെ വന്നതല്ല, ആ കിതാബ് ഉദ്ധരിച്ച് ചോദ്യം ചോദിച്ചോളൂ. അതിനുള്ള തുറന്ന അവസരം അല്ല അത്, തുറന്ന അവസരത്തിന് മറുപടി നിങ്ങൾ പ്രതീക്ഷിട്ടല്ല. അല്ല ആയിക്കോട്ടെ, ചോദ്യം ചോദിച്ചോളൂ, ചോദ്യം ചോദിക്കാം. അപ്പൊ സ്വഹാബത്ത് ചെയ്തതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ അത് അതാണ് ഇതാണ് ചോദ്യം ചോദിക്കണില്ല. ചോദ്യം കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇമാം നബവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി, ബാബുമാ യഖൂലു ഇദം ഫലതത് ദാബത്തുഹു എന്നുള്ള ബാബിൽ
നിങ്ങൾ പഠിച്ച മേത്തനാകാരം നിങ്ങൾ പുറത്തേക്ക് അതാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നു കുന്തു അന മറത്ത മാ ജമാഅത്തിൻ ഫംഫലതത മിൻഹ ബഹീമത്തും വജുഹന ഫഖുൽതുഹു ഫവഖഫത ഫിൽ ഹാലി ബിഗൈരി സബബിൻ സിവ ഹാദൽ കലാം. അപ്പോ യാ ഇബാദല്ലാഹി ഐനൂനി ശരിക്കുള്ള ഇസ്തിഗാസയാണ്. യാ എല്ലാരും ചിരിച്ചിട്ടല്ലോ. യാ ഇബാദല്ലാഹി ഐനൂനി ആരെങ്കിലും വിജനമായ സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹി ഐനൂനി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം. യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് നബവി ഇമാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നും അത് അധികാരിൽ പറയുന്നു. അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു ഇത് വെച്ചുകൊണ്ട് ഞാനൊരു സമയത്ത് കുടുങ്ങിയപ്പോൾ വഖത് ജറബ്തു ദാലിക ഞാനത് പരിശോധിച്ചു എനിക്കത് ഫലം കിട്ടി എന്ന്. അപ്പോ നബി ഇമാമും അതുപോലെ അഹമ്മദ് ബിൻ ഹംബലും തുടങ്ങി ഡസൻ കണക്കിന് ഒരുപാട് ഇമാമിങ്ങൾ യാ ഇബാദല്ലാഹി ഐനൂനി ഇതല്ല ഇസ്തിഗാസ. അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം. ഇതിലേറെ പച്ചയായൊരു വാക്കുണ്ടോ? യാ ഇബാദല്ലാഹി ഐനൂനി അള്ളാഹുവിന്റെ അടിമകളെ ആരെങ്കിലും മരുഭൂമിയിലോ മറ്റോ അകപ്പെട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ പറയട്ടെ യാ ഇബാദല്ലാഹി ഐനൂനി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് നബി ഇമാം പറയുന്നു. വകുന്തു അന മറത്തൻ മഅ ജമാഅത്തിൻ ഞാനൊരു സംഘത്തിലൂടെ പോകുകയായിരുന്നപ്പോൾ ഫംഫലതത മിൻഹ ബഹീമത്തുൻ ഒരു ജീവി അതിൽ ഇടഞ്ഞു പോവുകയും ചെയ്തു നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുടുങ്ങിയപ്പോൾ നബി ഇമാം പരിശോധിച്ചു ഞാൻ ഇതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് ഞാൻ പറഞ്ഞു ഫവഖഫത്തു ഫിൽ ഹാലി അതിന്റെ ഫലം കണ്ടു. മൗലൈമാര് പഠിച്ചോളിയും ഇമാൻ നബവി യാ ഇബാദല്ലാഹി ഐനൂനി അതിലേറെ വലിയ ഇസ്തിഗാസ ഇല്ല. ആണെന്നാണോ നിങ്ങളുടെ വാദം? ആണെങ്കിൽ പറഞ്ഞോളി. ഇമാൻ നബവി ആണെന്നാണോ നിങ്ങളുടെ വാദം? അത് ഇസ്തിഗാസക്ക് തെളിവായിട്ടാണോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്? ചോദ്യപ്പം കേട്ട് ചോദിച്ചിട്ടുണ്ടോ? ആണോ നിങ്ങൾ കൊറേ സമയമായി ഒരേ പിന്നെ ഒരേ സംഘടന ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. ഇങ്ങോട്ട് ചോദിക്കരുത്. അതിനാണ് നിങ്ങൾക്കാണ് ചെയ്തിട്ട് നൽകുന്നത്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ നേരെ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. 5 മിനിറ്റായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. ചോദ്യം ചോദിക്കൂ. മൈക്കോ ഫാക്കിനെ കൊണ്ട് നടക്കൂല. ചോദ്യം ചോദിക്കൂ. യാ ഇബാദല്ലാഹി ഐനൂനി എന്നുള്ളത് ഇമാം നബവിയും അഹമ്മദ് ബിൻ ഹംബലും തുടങ്ങി ഒരുപാട് മഹത്തുക്കളായ ഇമാമിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്ര 5 മിനിറ്റ് പറയേണ്ട സാധനം അത് 1 മിനിറ്റോളം ചോദിച്ചാ പോരെ. അതിന്റെ മറുപടി വ്യക്തമായിട്ട് കേട്ടോളെ. കേട്ട് പഠിക്കട്ടാ. നല്ല ചോദ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. യഥാർത്ഥത്തിൽ ചോദിച്ചു നന്നായി നമ്മൾ പറയാനുള്ളത് ഞങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല. പോളിക്കൂടി തിരിക്കാപ്പൊന്നല്ല. ഏതായിരുന്നാലും ഇവിടെ ഈ ഹദീസ് മുജാഹിദുകൾക്കിടയിൽ ഒരു 10-15 കൊല്ലമായി ചർച്ച ഉണ്ട്. ഒരു 5-8 കൊല്ലമായിട്ട് കുറച്ച് അധികമായി ചർച്ച ഉണ്ട്. ചില ആളുകൾ ഞങ്ങളൊക്കെ ചോദിച്ചത് യന്ത്രങ്ങൾ പൊട്ടി ഹദീസ് എടുത്തത് വൈഫ് അല്ലെ പൊട്ടാ ഇപ്പൊ കൂടണോന്ന്. ഞങ്ങളൊന്ന് പറഞ്ഞാൽ മോലേമാര് തെറ്റി വരുമോ അതുകൊണ്ടാണ്. ഇപ്പൊ തെളിഞ്ഞല്ലോ. ഇപ്പൊ തെളിഞ്ഞു. അപ്പൊ മോലേമാർക്ക് ഇത് തെളിവാണ്. എന്തിന് ഓല ഇസ്തിഗാസക്ക്? ഞങ്ങൾ ഇമാം നബിയെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൽ അധികാരത്തിൽ അതുണ്ട്. ഇമാം അഹമ്മദ് അത് ചെയ്തിട്ടുണ്ട് ഹജ്ജിന് പോയപ്പോൾ. ഇമാം ഷൗക്കാൻ അദ്ദേഹത്തിന് തൊഴിഫത്ത് ദാക്കിരീനിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അൽ കലിമത്ത് തയ്യിബിൽ അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലയും അതിന്റെ വ്യാഖ്യാനത്തിൽ അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങോട്ട് എടുത്താൽ മുസ്ലിം ലോകത്തെ സലഫി ലോകത്തെ പണ്ഡിതന്മാർ ഭൂരിപക്ഷം ആളുകളും ഇതേ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ 1971 ഉമർ മൗലവി അദ്ദേഹത്തെ സൽസബീൽ മാസികയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ നാട്ടുകാരും കൂടിയായ ചെറിയ മണ്ഡൽ അബ്ദുൽ ഹമീദ് മദീനി ഷബാബിലേക്ക് വന്ന ചോദ്യത്തിന് മറുപടിയായി ഇത് വിശദമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 3-4 കൊല്ലമായി ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഇത് പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതേതാ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇസ്തിഗാസ ഏതാണോ
ആ ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവും ഇതില്ല. അതാണ് ഒന്നാമത്തെ മറുപടി. അതുമായി ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്നാണല്ലോ അതിനുള്ളത്. അതിന് റിപ്പോർട്ടുകളിൽ കാണാം, ഫഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ലാ നറാഹും, നാം അവരെ കാണുകയില്ല. അപ്പൊ നാം കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. അപ്പൊ മൊയ്തീശയ്ക്ക് നമ്മൾ കാണാത്ത അടിമല്ലല്ലോ. 90 കൊല്ലം നാട്ടിൽ ജീവിച്ചപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ഇഫായി ശേഖനെയും നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. മൊയ്തീ ശേഖന്റെ കണ്ണുമ്പോഴത്തെ ഒളിച്ചപ്പോ മാത്രമേ കാണാതെ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഫൈനലില്ലായി ഇബാദൻ ലാ നറാഹും, നാം കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ തമ്മിൽ കാണുന്ന മനുഷ്യന്മാരെ പറ്റി അല്ലാന്ന് ഉറപ്പാ. ആ സംഭവം ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ കാണുന്ന മനുഷ്യന്മാര്, മൃഗങ്ങള്, പക്ഷികള്, അത് തുടങ്ങിയ വസ്തുക്കളെ പറ്റി അല്ല ആ പരാമർശം. പിന്നെ ലാ നറാഹും, കാണാത്ത. മറ്റൊരു റിപ്പോർട്ടിൽ ഫൈനലായി ഇബാദന ഹാദൻ സയഹ്ബിസു, ആ മൃഗത്തെ തടഞ്ഞു വെക്കുന്ന ഹാജറായ ചില അടിമകളുണ്ട്. അപ്പൊ ഹാജറായ അടിമുണ്ട്, നമ്മൾ കാണാത്ത അടിമയുമാണ്. ഹാജറായിട്ടും കാണാത്തത് മനുഷ്യല്ല എന്ന് ഉറപ്പാ. മനുഷ്യനാണെങ്കിൽ ഹാജറായ കാണും, ഇത് ഹാജറാണ് പക്ഷെ കാണില്ല എന്നാണ് അതിൽ പിന്നെ പരാമർശിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് നബി ഇമാം അൽ അദ്കാറിൽ ബാബുമായ കൂരു ഇരം ഫലത്തത്തി ദാബ്ബ, യാത്രാ മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത് എന്ത് എന്ന അധ്യായം എന്ന വിഷയത്തിൽ ആ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത്. ഇമാം തുബ്രാനിയും ഇബ്നു സുന്നിയുമാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്. ആ പരമ്പര സ്വഹീയല്ല, ദുർബലമാണ്, ളഈഫാണ്. നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവം സ്വഹീയല്ല, ളഈഫാണ്, ദുർബലമാണ്. സാധാരണഗതിയിൽ മുജാഹിദീനെ സംബന്ധിച്ച് ദുർബല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കലില്ല, ആവശ്യമില്ല. പക്ഷെ ദുർബലമായിക്കോട്ടെ, ഞങ്ങൾക്ക് അതല്ല വിഷയം. ഇമാം അഹമ്മദ് ജൈദിന്, ഇമാം നവി ജൈദിന്, ശൗക്കാരി പറഞ്ഞില്ലേ, അപ്പൊ ഓലൊക്കെ ഇസ്തിഗാസ അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരാരും ഇസ്തിഗാസ അംഗീകരിച്ചവരല്ല, അതിന് പ്രോത്സാഹിപ്പിച്ചവരല്ല. നേരെ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയിൽ ഇനി അതല്ലെങ്കിൽ ഫലായിന്റെ വിഷയം പറയുമ്പോൾ ചെറിയ ദുർഫുകളൊന്നും പ്രശ്നമല്ല എന്ന നബി ഇമാമിന്റെ അസ്ലു പ്രകാരം, ഇമാം അഹമ്മദിന്റെയും അസ്ലു പ്രകാരം അവർ അത് സ്വീകരിക്കാവുന്ന റിപ്പോർട്ടായി കണ്ടു. അതുകൊണ്ട് ഒരു ഹദീസിൽ അങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ അത് ചെയ്തു. ശിർക്ക് ആയിരുന്നുവെങ്കിൽ ഒരു ഹദീസിൽ കാണൂലെന്ന് ഉറപ്പാ. ഒറ്റ ഹദീസിലില്ലല്ലോ, നിങ്ങൾ എവിടെ പോയി കുടിഞ്ഞാല് മൊയ്തീൻ ശേഖിനെ വിളിച്ചോളി എന്ന ഹദീസില്ലല്ലോ. കാരണം എന്താ ഉണ്ടാവില്ല, ഞാൻ മൊയ്തീൻ ശേഖ് വേണ്ട ഇബ്രാഹിമിനെ വിളിച്ചോളിന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചുപോയ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ശുഹദാക്കളെയോ സ്വാലിഹീങ്ങളെയോ ആ സ്ഥലത്ത് ഇല്ലാത്ത, അവിടുന്ന് വായിബായ സ്ഥലത്തില്ലാത്ത മറ്റേതെങ്കിലും സിദ്ധികളെയോ അവിടെ വിളിച്ചു നേടുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ ഹദീസ് സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയവരെ വീക്ഷണ പ്രകാരം ഫഇന്നലില്ലാഹി ഇബാദൻ ലാ നറാഹും, നാം കാണാത്ത ചില അടിമകളുണ്ട്. അപ്പൊ ഉണ്ട് പക്ഷെ കാണില്ലാതെ ഉള്ളൂ. അപ്പൊ ആരാണ്? അവിടെയാണ് ചർച്ചയിൽ. ഒരു പക്ഷെ മലക്കളായിരിക്കാം, അല്ലെങ്കിൽ ജിന്നുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മറ്റുമല്ല അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യങ്ങളുമായിരിക്കാം. അവിടെ ഹാജറുള്ള, ഈ ശബ്ദം കേൾക്കുന്ന അവിടെയുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു ഒരു സൃഷ്ടി ആരോ ആവട്ടെ, അവർ ആ മൃഗത്തെ, ആ യാത്രാ വാഹനത്തെ പിടിച്ചു വെച്ചു എന്നേ അതിലുള്ളൂ. അതിനപ്പുറത്ത് അത് മരിച്ചുപോയ അമ്പ്യവരാക്കന്മാരാണ് എന്നോ, ആ നിലക്കുള്ള ശ്രോതാക്കന്മാരാണ് എന്നോ, സ്ഥലത്തില്ലാത്തവരാണ് എന്നോ എന്നൊന്നുമുള്ള വ്യാഖ്യാനങ്ങൾ ആ ഹദീസിന് പ്രാമാണികമായി ആരും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അഞ്ചിട്ട് ചോദിച്ചില്ലേ, ഒരു ആറ് എനിക്ക് ഞാൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹദീസ് നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയുമായി ബന്ധമുള്ളതേ അല്ല. ഞാൻ ഇതിന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ ഉദാഹരണം ഉണ്ട്, നിങ്ങൾ കൂടി അത് ഉപകാരപ്പെടുന്ന പറയാണ്. അപ്പൊ ഈ വിഷയമൊക്കെ വന്നപ്പോ വിചിന്തനത്തിനുള്ള ലേഖനം വന്നു, ചത്ത പോത്ത് കൊണ്ട് കുറുമ വെക്കണോ, അതായത് ചത്ത പോത്താണ് ഇനി അതിനെ മാംസം കൊണ്ട് കുറുമ വെക്കാൻ പറ്റൂല എന്ന്. അപ്പൊ ഞങ്ങളൊന്ന് പറഞ്ഞു, പോത്ത് ചത്തോ ചത്തില്ലേ എന്നതിനേക്കാൾ പ്രധാനം ജീവൻ ഉണ്ടെങ്കിലും കുറുമ വെക്കാൻ പറ്റാത്തതാണ് എന്നതാണ് പ്രശ്നം. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഒരു പോത്തിനെ പേപ്പട്ടി കടിച്ചു സങ്കല്പിക്കാം, അങ്ങനെ പേപ്പട്ടി കടിച്ചു അതിന് വിഷമേറ്റു, അതിങ്ങനെ ചാകാൻ കിടക്കുകയാണ്. അപ്പോൾ ഒരു തർക്കം, പോത്ത് ചത്തോ ചത്തില്ലേ, എന്തിനാണ് അതിൽ ഇറച്ചി എടുത്ത് കറി ഉണ്ടാക്കാനാണ്? അപ്പൊ ചത്തിട്ട് നിങ്ങൾ കറി ഉണ്ടാക്കാം,
ചത്തെങ്കിൽ കുഴിച്ചിടാം. അപ്പൊ ഓരോരുത്തർ ചത്തിട്ടുണ്ട് കറി വെക്കണ്ട, മറ്റൊരാൾ ചത്തിട്ടൊന്നുമില്ല കറി വെക്കാം. അപ്പൊ മൂന്നാമത് ടീം പറഞ്ഞു അത് ചത്താലും ചത്തില്ലെങ്കിലും കറി വെക്കാതാലും പറ്റൂല, കല അതിന്റെ പേപ്പറ്റി അടിച്ചതാണ്. ഇതാണ് വിഷയം. അപ്പൊ ലഈഫാണോ സഹിയാണോ രണ്ടായിട്ടും കഴിഞ്ഞ ഇസ്തിഗാസക്ക് പറ്റൂല. ലഈഫായാലും ശരി സഹിഹായാലും ശരി, നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസ ഏതോ ആ ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരാൾ പ്രാവർത്തികമാക്കിയ അയാളെ പറ്റി അയാൾ ശിർക്ക് ചെയ്തു എന്നോ അദ്ദേഹം ഈ പറഞ്ഞ ഇസ്തിഗാസ ചെയ്തു എന്നോ നിങ്ങൾ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നോ ഒന്നും പറയാൻ വകുപ്പില്ല. അത്തരം ഇസ്തിഗാസ അതിൽ ഇല്ലതാനോ അതിലാകെന്തേയുള്ളൂ യാ ഇബാദല്ല അഴീനൂനി എന്ന് പറയാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സ്ഥിരപ്പെട്ടതാണ് മനസ്സിലാക്കി ഇമാമുമാർ അത് പ്രകാരം ചെയ്തു. എന്നാൽ സൂക്ഷ്മ പരിശോധന നടത്തിയ പണ്ഡിതന്മാർ പഴയകാലം മുതൽ താപിഴ ഇബ്നു മുബാറക് മുതൽ ഇങ്ങോട്ടുള്ള പലരും അത് സ്വഹീയല്ല എന്ന് മനസ്സിലാക്കിയവരുമാണ്. രണ്ടാണെങ്കിലും സ്വഹീ ആവട്ടെ ലഈഫ് ആകട്ടെ, നമ്മൾ തമ്മിൽ തർക്കവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ശരി, ഒന്നാമത് മുബരി ഹദീസ് ലഈഫാണ്. ഇത് ഏതെല്ലാം തുബറാനിയും ഇബ്നു സുന്നിയും ഉദ്ധരിക്കുന്ന റൂട്ടാണ് മുബരി സ്വീകരിച്ചത്. ഇബ്നു ബസ്സാർ മുജമ്മൽ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ സനദ് വായിക്കും, ഒരൊറ്റ കുട്ടി ആ ഹദീസിനെ തൊട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ ബസ്സാർ ഉദ്ധരിക്കുന്ന ഹദീസ് ലഈഫാണെന്ന്? ഒന്ന് ആ ഹദീസ് സ്വഹീഹാണ് എന്ന് ബസ്സാർ ഉദ്ധരിക്കുന്ന റിവായത്ത് പ്രകാരം ഹദീസ് സ്വഹീഹാണ്. മൗലവി ഉദ്ധരിച്ചത് അത് തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ഈ ഹദീസ് തന്നെ മറ്റൊരു തുബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു സുന്നി ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു ബസ്സാർ ഉദ്ധരിക്കുന്ന റിവായത്ത് പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ്. ഖാല ഹാഫിദു ഹാദൽ ഇസ്നാദു സ്വഹീഹുൻ, ഈ ഇസ്നാദ് സ്വഹീഹാണെന്ന് ഹാഫിദ് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ റിവായത്ത് പ്രകാരമാണ് ഈ റിവായത്ത് ഈ ഹദീസ് വന്നത് എന്ന് ബസ്സാർ പറയുന്നു. ബസ്സാറിനെ തൊട്ട് ഉദ്ധരിക്കുന്ന റിവായത്ത് മൗലവിക്ക് എന്താ തൊടം പേടി? മൗലവി ആദ്യത്തിന്റെ സനദ് വായിക്കും. ബസ്സാർ ഉദ്ധരിക്കുന്നതിന്റെ സനദ് ധൈര്യമുണ്ടെങ്കിൽ ഈ കുത്തരിക്കുന്ന മൗലവിമാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി തങ്ങൾ എന്തിനാണ് ഇവിടെ കയറി കുത്തിരിക്കുന്നത്? തുബറാനി ഇബ്നു സുന്നി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് മാത്രം കണ്ടു ഉദ്ധരിക്കുക. ബസ്സാർ ഉദ്ധരിക്കുന്ന തൊടാൻ പേടി? ഒന്ന് ഹദീസ് സ്വഹീഹാണ്. രണ്ടാമത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് നബി ഇമാമും അഹ്മദ് ബിൻ ഹംബലും ചെയ്തത്. എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. തെറ്റിദ്ധരിച്ചിട്ട് ഇമാം നബി തങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത് അല്ല, വെറും യാ ഇബാദല്ലാഹി അയ്നൂനി മാത്രമല്ല ഉള്ളൂ, പോരെ, അതല്ല മുതല്, യാ ഇബാദല്ലാഹി അയ്നൂനി പോരെ, എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹായിക്കണം എന്നെ, ഇതന്നല്ല. ഇത് തർക്കത്തിലേക്കുന്ന ഇസ്തിഹാസ് അല്ല, ഓരോന്നും അക്കമിട്ട് മറുപടി തരണം. ഹദീസ് സ്വഹീഹാണ്, ബസ്സാറിന്റെ റിവായത്ത് പ്രകാരം സ്വഹീഹാണെന്ന് ഹാഫിദ് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് ഇമാം നബി തങ്ങളും അഹ്മദ് ബിൻ ഹംബലും ഇത് സ്വഹീഹാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു. പച്ചക്കള്ളം ഇമാമിന്റെ നബി തങ്ങളെ പേരില്, ഇദ്ദേഹം കണ്ട ഹദീസ് നബി ഇമാമ് കണ്ടിട്ടില്ല. പച്ചക്കള്ളം നബി ഇമാമിനെയും അഹ്മദ് ബിൻ ഹംബലിനെയും മറ്റുള്ള മഹത്തുക്കളായിരിക്കുന്ന ഇമാമിങ്ങളെ കവളിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പച്ചക്കള്ള നൈമാമിന് മേൽ നൈവി ഇമാമി ഹദീസ് സ്വഹീഹ് കണ്ണാതെ ചെയ്ത, ഇനി അതല്ല നൈമാമി ശിർക്ക് ചെയ്തോ? രണ്ട്, മറുപടി രണ്ട് പറയണം. നൈവി ഇമാമി ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തതാണ്. എന്ത്, എവിടെയെങ്കിലും തട്ടിത്തെറിഞ്ഞ് വീണ ചരിത്രമല്ല പറയുന്നത്, എന്തെങ്കിലും ചെയ്ത ചരിത്രമല്ല പറയുന്നത്, ശിർക്ക് ചെയ്തത് തെറ്റിദ്ധരിച്ച് ചെയ്തു. നൈവി ഇമാം മുശ്രിക്കാണോ? അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? ഹദീസ് സ്വഹീഹാണ്. ആ പ്രകാരം നബി ഇമാമ് ചെയ്തു. യാ ഇബാദല്ലാഹി അയ്നൂനി, യാ ഇബാദല്ലാഹി അയ്നൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം, നബി ഇമാമ് ചെയ്തു. എന്താ ഫൈസൽ വലയൊക്കെ ചെറിയൊക്കെ പോയിക്കണ്, ചോദ്യം മർമ്മത്തിന് കൊണ്ടപ്പോഴേ ഇവങ്ങനെ മേപ്പെട്ടു വെക്കാ പറയുന്നു. നബി ഇമാമ് ചെയ്തത് തെറ്റിദ്ധരിച്ചാണ് തന്നെ തിരുത്തണം. നബി ഇമാമിന്റെ മേലെ പച്ചക്കള്ളം. നബി ഇമാമ് സ്വഹീഹായ റിപ്പോർട്ട് പ്രകാരമാണ് ചെയ്തത്. ബസ്സാർ ഉദ്ധരിക്കുന്നു, അങ്ങനെ നബി ഇമാമ് അഹമ്മദ് ബിൻ ഹംബൽ അങ്ങനെ ചെയ്തു. മൂപ്പര് പറയുന്നു അത് കാണാത്ത ഒരു തരം മലായിക്കത്തുകളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ? അദൃശ്യമായിട്ട് കാണുന്ന ആളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇസ്തിഹാസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇപ്പൊ മുജാഹിദ് ചെയ്താനും ജിന്നും ഒക്കെ ആയിക്കോട്ടെ. ഇനി കുറച്ച് ഞാൻ പറയട്ടെ, ഇനി കുറച്ച് ഞാൻ പറഞ്ഞു കേക്ക് കേൾക്കണം എന്നുള്ളൂ. നിങ്ങളിപ്പോ രണ്ടും ഞാൻ നേരത്തെ വിശദീകരിച്ച, നിങ്ങൾ അപ്പൊ കേട്ടില്ല. ഞാനപ്പ ഞാൻ പേപ്പറിൽ അടിച്ചാലേ പറയില്ലേ ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല. അതപ്പോ ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തിനാ ജീവൻ ഒപ്പിക്കണത്? എന്തിനാ സ്വഹീ ആക്കണത്? നിങ്ങൾ ഇസ്തിഹാസക്കല്ലേ അതിന് വകുപ്പില്ല. ബസ്സാർ മാത്രം ഇമാം ഹാക്കി മുദ്രിച്ചിട്ടുണ്ട്, ഹാക്കിയുടെ മുസ്തദ്രക്കിലുണ്ട്. എവിടെ ഉണ്ടായിട്ട് എന്താ ഈ സ്വഹീ ആയി എന്താ കാര്യമുള്ളത്? അതിനെപ്പോലെ സ്വഹീ ബുഖാരി ഒന്ന് ചോദിക്കാം, എന്നാലും ഇത് ഇസ്തിഹാസല്ല. സ്വഹീ ബുഖാരി ഉണ്ടെങ്കിൽ പോലും നമ്മൾ തമ്മിൽ തർക്കള ഇസ്തിഹാസല്ല. അതുകൊണ്ട് സനദിന്റെ ചർച്ച പ്രധാനമല്ല. അത് നേരത്തെ പറഞ്ഞ അപ്പ കേട്ടില്ല.
ഇമാം അഹ്മദും ഇമാം നബിയും ഒക്കെ മരിച്ചുപോയ മഹാന്മാരുടെ സഹായം തേടി എന്നിവ തെളിയിക്ക്. അപ്പോഴല്ലേ ചോദ്യം പ്രസക്തമാകുന്നത്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് നബി ഇമാമോ ഇമാം അഹ്മദോ അടക്കമുള്ള ഇമാമിയങ്ങൾ ആരെങ്കിലും ഇസ്തിഗാസ ചെയ്തു എന്ന് തെളിയിക്കാത്ത കാലത്തോളം ആ ചോദ്യത്തിന്റെ പ്രസക്തി എത്ര വ്യക്തമായി പറഞ്ഞു. ഈ ഹദീസിൽ വന്നത് നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയേ അല്ല. പിന്നെയോ യാ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നേ അതിലുള്ളൂ. ആ അടിമകൾ മരിച്ചുപോയ അമ്പിയാക്കന്മാരാണോ? എവിടുന്ന് കിട്ടി? ഔലിയാക്കന്മാരോട് എവിടുന്ന് കിട്ടി? ശുഭദാക്കളോട് എവിടുന്ന് കിട്ടി? സ്വാലിഹികളോട് എവിടുന്ന് കിട്ടി? മരിച്ചുപോയ ജിന്നുകളാണോ എവിടുന്ന് കിട്ടി? അതൊന്നുമില്ല, അതൊന്നുമില്ല. പിന്നെന്താ ഹദീസിന് ഉള്ള ഉപദേശം? എന്താ ഫഇന്നലില്ലാഹി ഇബാദൻ ലാ നറാഹും. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണില്ല, നിങ്ങൾ കേട്ട് പിന്നീട് ചോദിക്കും. പിന്നെ നാം കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്, നാം കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇമാം ഹാക്കിമിന്റെ റിവായത്തിൽ അവിടെ മലായിക്കത്തുണ്ട് എന്നാ പ്രത്യേകം പറഞ്ഞത്. ഇമാം ഹാക്കിമിന്റെ റിവായത്തിന് മരത്തിന് ഇല പോലും താഴെ വീണാൽ രേഖപ്പെടുത്തുന്ന മലക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴിതെറ്റിയാൽ, യാത്രാമൃഗം പോയാൽ ഇങ്ങനെ പറഞ്ഞുകൊള്ളുക എന്നാണ് ഹാക്കിമിന്റെ റിവായത്തിലുള്ളത്. അതമ്മ അത് റിവായത്ത് സ്വഹിയോ ലഴീഫോ എന്ന് ചർച്ചക്കപ്പുറത്ത്. സ്വഹി ആയിട്ട് എന്താ കാര്യം? ഇസ്തിഗാസ സ്ഥാപിക്കാനല്ലേ. ഏകദേശം 200 കൊല്ലമായി ലോകത്ത് ഇത് ഇസ്തിഗാസക്ക് തെളിവാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അന്നൊക്കെ സലഫി പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞു. അത് തന്നെയാണ് ഉമർ മൗലവി 1971 സെൻസബിയിലൂടെ ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് പഠിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച എന്താ? മൊയ്തീൻ ശൈഖെ കാക്കണേ, ഇഫായി ശൈഖെ കാക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ, റസൂലെ സഹായിക്കണേ, ഇസ്തസ്കരി ഉമ്മത്തിക്ക, ഇതിലൊക്കെ എന്നെ തെളിവുണ്ടത്. അതിനൊരിക്കലും ഈ ഹദീസ് തെളിവല്ല. നേരെ മറിച്ചത് സ്വഹിയാന്ന് മനസ്സിലാക്കിയ ഒരാൾ ചെയ്താൽ ഷിർക്കുമല്ല. നേരത്തെ തന്നെ പറഞ്ഞു ഇത് സ്വഹിയാന്ന് ഒരാൾ മനസ്സിലാക്കി അയാൾ അമൽ ചെയ്തു, അത് ഷിർക്കല്ല. ഞാൻ തീർത്തു പറഞ്ഞില്ലേ? നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത് തീർത്ഥങ്ങൾ പറഞ്ഞത് ഷിർക്കല്ല. ഞങ്ങളും ഇവിടുത്തെ മറ്റ് ഈ പിന്നെ മുജാഹിദ് സംഘടന നമ്മൾ തർക്കം തന്നെ എവിടെയാണ്? അതിന് മർമ്മം തന്നെ എവിടെ? ഞങ്ങൾ പറഞ്ഞത് ഷിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. ഹാജരായവർ, മലക്കുകൾ അല്ലെങ്കിൽ ജിന്നുകൾ, അല്ലാന്റെ അടിമകൾ, അവിടെ ഉള്ളവർ, ശബ്ദം കേൾക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ ശ്രദ്ധിക്ക്. അത് ഞങ്ങളെ വാങ്ങാൻ പറഞ്ഞല്ലോ. ഉമർ മൗലവി പറഞ്ഞ മറുപടി ഞാൻ വായിച്ചാ. ഉമർ മൗലവി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടില്ല കേട്ടോ, പുറത്തേക്ക് വേറെ ചില മനുഷ്യന്മാരുണ്ട്. ഉമർ മൗലവി സെൻസബിയിൽ പറയാം ഇതിന് മറുപടി. എന്താ ഒന്ന്, അദ്ദേഹം പറഞ്ഞാ ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല. അതാണ് ഒരു മറുപടി. കാരണം എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കുഴപ്പങ്ങൾ പറയുന്നു. എന്നിട്ട് പറയാം, ഇനി സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ, കണ്ടോ, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ. എന്തിനാണ് ഉമർ മൗലവി അത് പറഞ്ഞത്? ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മൂലം മഞ്ഞ് എവിടെയും കൊടുത്തിട്ട് സ്വഹീഹാണ് സ്ഥാപിച്ചാലും ബേജാറാകേണ്ട ആവശ്യമില്ല. അപ്പോഴും അത്രേ ഉള്ളൂ, അതിൽ വേറെ ബേജാറൊന്നുമില്ല. ഏ സ്വഹീഹായോ, നമ്മുടെ തൗഹീദ് പൊളിഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അതേപോലെ സ്വഹീൽ ബുഖാരി ഉണ്ട് വിചാരിക്കാം, അതുകൊണ്ടും തൗഹീദിന് പ്രശ്നം വരുന്നില്ല. സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മുഹിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കുടുംബിരികൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹിദ്ദീൻ ശൈഖ് വിളിച്ചു നേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസ് അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു നേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുക ഇല്ലെന്ന് മാത്രമല്ല, ആ വിളി ശിർക്കാണ്, കുഫ്റാണ്. കണ്ടോ, 1971 സെൻസബിയിൽ മഹാനായ ഉമർ മൗലവി റഹിമഹുള്ള പറഞ്ഞ മറുപടി എന്തോ, ആ മറുപടി ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്.
അതേ മറുപടി. ഒരു വാക്ക് പോലും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ പുതിയ സംഗതി ഉണ്ടാക്കിയോ പുതിയ തട്ടിക്കൂട്ടി കൊണ്ടുവരെയോ എന്ത് ചെയ്തു ബുഖാരിന്ന് കാണിച്ചാലും ശരി, ഞങ്ങളെ സംബന്ധിച്ച് ബേജാറില്ല. കാരണം എന്താ, നമ്മൾ തമ്മിൽ എന്താണോ തർക്കം ആ തർക്കവുമായി ബന്ധമുള്ള വിഷയമേ അല്ല. അല്ലാഹു ഏൽപ്പിച്ച അവന്റെ മലക്കുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ ഇടയുള്ള പല ജിന്നുകളോ അവിടെയൊക്കെ ഈ ശബ്ദം കേട്ട് ആ മൃഗത്തെ പിടിച്ചു വെക്കേണ്ടി വെച്ചോട്ടെ എന്നേ അതിനുള്ളൂ. അതിനപ്പുറത്ത് ഇറാഖിലെ ബഗ്ദാദിലെ മൊയ്തീൻ ശൈഖ് വന്നിട്ട് ഇവിടെ വിജയ പ്രദേശത്ത് മരുഭൂമിക്ക് വന്നിട്ട് ഇവന്റെ മൃഗത്തെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് തെളിവല്ല എന്നതാണ് സൂചിപ്പിച്ചത്. ശരി, അവസാനത്തേതായിരിക്കും, സമയം കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇരിക്കാൻ ബോധ്യമുണ്ടെങ്കിലൊക്കെ നവീമാവ് ചെയ്തതിനെ സംബന്ധിച്ച് പറയുന്നത് ഷിർക്കല്ല. പിന്നെ എന്താണ് ഐ ഷിർക്കല്ല നിങ്ങൾ പറയുന്നത്? ഈ ഇരിക്കുന്ന ആൾക്കാർ ഇതുവരെ പൊട്ടന്മാരായിരിക്കുക, ഞങ്ങൾ ഇതിൽ കുടുങ്ങിയാലോ, ഇനിയിപ്പോ എന്തപ്പോ കാട്ടുക എന്നോട്ടിരിക്കുക, എന്താപ്പോ കാട്ടുക? ഇതിപ്പോൾ ശരിക്ക് ചോദിക്കണത് യാ ഇബാദല്ലാഹി അഴീനൂനി ഹദീസ് സ്വഹീഹാണെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാലും ബസാറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ബസാറിന്റെ റിവായത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഉമർ മൗലവി അപ്പൊ തെളിവ് ഞങ്ങൾക്ക് എന്താന്നിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പരിഹാസ രൂപത്തിലല്ല നിങ്ങൾ മുമ്പരെ ഉദ്ധരിച്ചത്? ഉമർ മൗലവി എങ്ങനെ ഞങ്ങൾ തെളിവാകോ? ഉമർ മൗലവി ചോദ്യം ചോദിക്കാം, നിക്ക് പറഞ്ഞതിന് മറുപടി അല്ല പറയണത്. തർക്കത്തിലിരിക്കുന്ന ഒരു ഇസ്തിഹാസയല്ല യാ ഇബാദല്ലാഹി. നിങ്ങൾ സ്വന്തം മനഃശാസിയോട് ചോദിക്കുക, സ്വന്തം മനഃശാസിയോട് ചോദിക്കും, ചോദിക്കും യാ ഇബാദല്ലാഹി അഴീനൂനി, എൻ അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം. അത് അടിസ്ഥാനത്തിൽ നബി ഇമാം ചെയ്തു, അഹമ്മദ് ഇബ്നു ഹംബൽ ചെയ്തു, നിങ്ങൾക്ക് എന്നെ മനസ്സിലുണ്ട്. പഠിച്ചു ഇതിപ്പോ നബി ഇമാം ചെയ്തു, നബിമാനെ തള്ളാനും വെച്ച ഹദീസ് സഹിയാണോ? അത് ആയിക്കോട്ടെ, അപ്പൊ അത്രയുള്ളൂ, പറഞ്ഞില്ലല്ലോ. അപ്പൊ നബി ഇമാം നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസ ചെയ്തിട്ടില്ല, നിങ്ങൾ ഇവിടെ തുള്ളിയുടെ കാര്യമുണ്ടോ? നബി ഇമാം നിങ്ങൾ ചെയ്ത ഇസ്തിഹാസ ചെയ്തിട്ടില്ല. ഞാൻ ഈ സൽസമീന് വായിച്ചപ്പോഴേ പറഞ്ഞു ഇത് നിങ്ങൾക്കെല്ലാം കുറച്ചാണ് പുറത്തുണ്ട് ഓലിക്കാണെന്നാണ്. ഇങ്ങോട്ട് കയറാൻ ധൈര്യമില്ലാത്ത കയറിയ വേറെ വല്ല പ്രശ്നം വരും, പേടിക്ക വേറെ ചില മനുഷ്യന്മാരെ പുറത്തുണ്ട് കാണാത്ത ചില ആളുകൾ ഓലിക്ക് പേടിയാണ്. നിങ്ങൾക്കെല്ലാം സൽസമീന് വായിച്ചത്. ഇങ്ങനെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ എവിടെയും എന്തില്ല, മൊയ്തീൻ ശൈഖിനെ വിളിക്കാനോ റിഫായ് ശൈഖിനെ വിളിക്കാനോ മരിച്ചുപോയ അമ്പ്യോലക്കന്മാരെ വിളിക്കാനോ ഒരു വകുപ്പും ഞാൻ അതിൽ ഞാൻ പിന്നെന്തള്ളത് ഞാൻ ഇബാദത്ത് അഴിയനോലി. അത് മൊയ്തീൻ ശൈഖ് അല്ല, അത് അമ്പ്യോലക്കന്മാരല്ല, അത് മരിച്ചുപോയ ആരുമല്ല, ഒരു സൃഷ്ടിയുമല്ല. പിന്നെന്താ ഹാളറായ നമ്മൾ കാണാത്ത വല്ല അടിമകളും ഉണ്ടെങ്കിൽ എന്നെ റിപ്പോർട്ടിലുള്ളൂ. അപ്പൊ സ്വഹീഹാണെങ്കിൽ തന്നെ ഷിർക്കിന്റെ പ്രശ്നം വരുന്നില്ല, സ്വഹീഹാണെങ്കിൽ തന്നെ ഷിർക്കിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാ സ്വഹീ അല്ലതാലും അത് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതായിരുന്നാലും ഇവിടെ രണ്ട് വിഷയ പ്രധാനമായി വന്നത്, ഒന്ന് ഇസ്തസ്കരി ഉമ്മത്തിക്ക, രണ്ട് യാ ഇബാദത്ത്. രണ്ടു കൊണ്ടും നമ്മൾ തർക്കമുള്ള ഇസ്തിഹാസ തെളിയിക്കാൻ സാധ്യമല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അവസാനമായി ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിന് അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ പറഞ്ഞ ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു സുഹൈബത്തിന് പലപ്പോഴായി ക്ഷാമമുണ്ടായിട്ടുണ്ട്, വഫാത്തിന് ശേഷം പല വിപത്തുകളും സുഹൈബത്തിന് വരികയോ മഴയെ തേടുകയോ സഹായം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സുയൂത്തി റഹിമഹുള്ള അല്ലാമ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിക്കും. അദ്ദേഹം പറയുന്നു അതുകൊണ്ട് നീ അല്ലാന്റെ അടിമയാണെങ്കിൽ ഈ മുൻഗാമികൾ ചെയ്ത വഴിയാണ് നീയും സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഉപദേശമാണ് നമ്മൾ എല്ലാവരും ഇവിടെ സ്വീകരിക്കേണ്ടത് എന്ന് എന്നെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും ഇതൊരു വിജയ പരാജയത്തിന്റെ വിഷയമല്ല. അങ്ങനെ തർക്കിച്ച് പറഞ്ഞ് ജയിച്ച് തർക്കിക്കാനുമല്ല, നേരെ മറിച്ച് റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ, അവനോടെ സഹായം തേടാവൂ, അവനോടെ ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് സ്ഥാപിക്കാനായിരുന്നു അത്. അൽഹംദുലില്ലാഹ് ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരൊറ്റ ഇമാമും ഒരാളും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല റബ്ബിനോടല്ലാതെ. യാ ഇബാദല്ലാഹ് അഴീനൂനി എന്നുള്ളത് ഒരു പ്രാർത്ഥനയെ അല്ല, റബ്ബല്ലാത്ത ഒരാളുടെ തേട്ടമല്ല, അവിടെയുള്ള പ്രാർത്ഥനയല്ല, തർക്കമുള്ള ഇസ്തിഗാസയുമല്ല. ഇമാം അഹ്മദിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് മുസ്ലിയാക്കന്മാർ പറഞ്ഞെങ്കിലും ഇല്ല, അവരാരും അങ്ങനെ മരിച്ചുപോയ ഒരാളെയും വിളിച്ചു തേടിയിട്ടില്ല.
പ്രാർത്ഥിച്ചിട്ടില്ല. ബിലാൽ ഇബ്നു ഹാരിസ് അൽമുസ്നി എന്ന സ്വഹാബി ഖബറിങ്ങൽ പോയി എന്ന് മുസ്ലിയാക്കന്മാർ വെറുതെ പറഞ്ഞു എന്നല്ലാതെ അത് കൈയോടെ പിടികൂടിയിട്ടും അവർക്ക് ആർക്കും തിരിച്ചൊന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ആലോചിക്കുക, ഇനിയെങ്കിലും ചിന്തിക്കുക. നമുക്ക് റബ്ബ് മതി, ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, ഹസ്ബുൻ അല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് തീരുമാനിക്കുക. വിളിച്ചു തേടാൻ ഒരു നബിയും ആവശ്യമില്ല, വിളിച്ചു തേടാൻ ഒരു മഹാനും ആവശ്യമില്ല, വിളിച്ചു തേടാൻ ഒരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഹാലറായതും വേണ്ട, വൈബായതും വേണ്ട, കാതിറായതും വേണ്ട, അജിതായതും വേണ്ട, ഒരൊറ്റ സൃഷ്ടിയും ആവശ്യമില്ല. ഇന്നമാ അദ്ഉ റബ്ബി, നമ്മുടെ ദുആ റബ്ബിനോട് മാത്രം. വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനിൽ ഒരാളെയും പങ്കുചേർക്കില്ല എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുക. വിഷയങ്ങൾ വിശദമായി കൂടുതൽ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വല്ല അബദ്ധങ്ങളും എവിടെയെങ്കിലും വന്നു പോയെങ്കിൽ അല്ലാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.